നമസ്കാരം ഒരു ചെറിയ പ്രദേശം അവിടെ ആകെയുള്ള ജനസംഖ്യ എന്നത് വെറും എഴുപതിനായിരമാണ് ഈ എഴുപതിനായിരം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആയിരം കോടി രൂപ മുടക്കി ശ്രദ്ധിച്ചേക്കണം കേൾക്കണം ആയിരം കോടി രൂപ മുടക്കി കടലിനടിയിൽ കൂടെ ഒപ്റ്റിക്കൽ ഫൈബറൊക്കെ വലിച്ച് അവിടുത്തെ ഈ ഇൻ്റർനെറ്റ് സേവനങ്ങൾ അത് ഈ ഫോർ ജിയോ അല്ലെങ്കിൽ ഭാവിയിൽ ഫൈവ് ജിയോ ആക്കാൻ വേണ്ടി ഈ ആയിരം കോടി രൂപ മുടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയും ബോധവുള്ളവനൊക്കെ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ അവിടെ എന്താണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ആ കമ്മ്യൂണിസ്റ്റുകൾക്കോ കൊങ്ങികൾക്കോ അതിനുള്ള ചിന്താശേഷിയില്ല ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കുക വെറും എഴുപതിനായിരം പേര് താമസിക്കുന്ന ഒരു ദ്വീപ് ലക്ഷദ്വീപിനെ പറ്റിയാണ് പറയുന്നത് അവിടേക്ക് ആയിരം കോടി മടക്കി ഇൻ്റർനെറ്റിന് വേണ്ടി മാത്രമാണ് എന്ന് ഓർക്കുക ഇൻ്റർനെറ്റു വേണ്ടി മാത്രമാണ് ആയിരം കോടി മടക്കി ഇങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ കേന്ദ്രവും ഈ ലക്ഷദ്വീപിനെ മുൻനിർത്തി അവർ ലക്ഷ്യം വെച്ചിരിക്കുക തീർച്ചയായിട്ടും ഇതിനെ ലോകോത്തര രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ വേണ്ടി തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കണമല്ലോ അവിടേക്ക് വേണ്ട ഇൻ്റർനെറ്റ് അത് ലോകോത്തരമാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തുക മുടക്കാൻ അവർ തയ്യാറായത് അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്ര മാത്രം തുക ചെലവഴിക്കുമെന്ന് ഊഹിച്ചാൽ മാത്രം പോരെ അപ്പോൾ ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം എന്തിനായിരുന്നു എന്ന് വ്യക്തമാവും ഇനി മറ്റൊരു കൂട്ടരുണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഈ വിവാദം ആദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ച് നിന്ന സമയത്ത് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളെല്ലാം അടുത്തിട്ട് വാരിയിട്ട് അലക്കി ജനങ്ങളുടെ മുന്നിലിട്ട് ചർച്ച ചെയ്ത് ഇതെന്തോ മഹാ ആപത്ത് വരാൻ പോവുകയാണ് എന്ന രീതിയിലെല്ലാം അവതരിപ്പിച്ചു അതിൽ മനോരമയുണ്ട് മാതൃഭൂമിയുണ്ട് അങ്ങനെ മുഖ്യധാര മാധ്യമങ്ങൾ മിക്കവരുമുണ്ട് അവരൊക്കെ ഘോരഘോരം അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ഇന്നലെ ലക്ഷദ്വീപിൻ്റെ കളക്ടർ വന്നിട്ട് എസ് അസ്കർ അലി എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് ഓരോന്നും അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞു ഭാഗ്യവശാൽ അദ്ദേഹം മുസ്ലിം നാമധാരിയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളും കൂടെയാണ് തിരിച്ചെങ്ങാനും ആയിരുന്നു ഭാസ്കറുമായിരുന്നെങ്കിൽ അതും ആളുകൾ പറഞ്ഞേനെ അതും സംഖ്യയാണെന്ന് പറഞ്ഞേനെ എന്തായാലും അങ്ങനെ ഉണ്ടായില്ല അദ്ദേഹം ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞതിന് ശേഷം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്ര എണ്ണം ആ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തു ഇവർ എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ നെഗറ്റീവുകൾ മാത്രം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം വെളിയിൽ വന്നപ്പോൾ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാതെ ഒളിച്ചോടുകയല്ലേ ചെയ്തത് ഇവർ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവർത്തനം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണോ അതോ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനമാണോ എന്ന് ശരിക്കും മലയാളി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്നലെ പല മാധ്യമങ്ങളും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പറഞ്ഞ സത്യങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാതിരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും പക്ഷപാതപരമായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയൊന്നും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമൊന്നും ഒരിക്കലും വിളിക്കാനാവില്ല കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് അങ്ങോട്ട് അടിച്ചുവിടുക അതിനുശേഷം സത്യം വെളിയിൽ വന്നു കഴിയുമ്പോൾ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക ഇതൊക്കെ എന്ത് തരം മാധ്യമ പ്രവർത്തനമാണെന്ന് ലോകത്ത് ഒരിടത്തും ഇത്തരം ഒരു മാധ്യമ പ്രവർത്തനമില്ല നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ ഇത്തരം അഭ്യാസങ്ങൾ നമ്മൾ കാണൂ ഇനിയിപ്പോൾ ഈ പുതിയ നിയമസഭയിൽ നമ്മൾ കാണാൻ പോകുന്നതാണ് പ്രമേയം അവതരിപ്പിക്കൽ എന്ത് പ്രകസനമാണ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എന്ത് പ്രകസനമാണോ സജി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നത് ഇവർ ഈ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ര ഈ പ്രമേയം എന്ന പ്രകസനം ഇറക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വിഭാഗം ഇവിടെ സ്ഥിരമായിട്ട് നിന്ന് കൊടുക്കുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കൗതുകം ഇവർ ഇവർ ഈ രണ്ടു കൂട്ടരും കൂടെ ഇടത് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഒന്നിച്ച് പാസ് കയ്യടിച്ച് പാസ്സാക്കുന്ന പ്രമേയത്തിന് കപ്പലണ്ടി പൊതിയാനുള്ള പേപ്പറിൻ്റെ അത്രയും വില പോലുമില്ല എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ അതിൽ മുതിരുന്നത് പക്ഷേ നിവൃത്തിയില്ലല്ലോ ഇത് കേരളമല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വെബ് ഡെസ്ക് തത്ത്വമയ്